ഇന്ന് ഒക്ടോബർ 13, 2020. കോംറേഡ് മീഡിയയ്ക്ക് വേണ്ടി വാർത്താ വിചാരം അവതരിപ്പിക്കുന്നത് വിജിത കുരാക്കർ. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ 2 പേർക്ക്. പുരസ്കാരം ലേല വിപണി പഠനത്തിന്. ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ പോൾ ആർ മിൽഗ്രാമും റോബർട്ട് ബി വിൽസണും പങ്കിട്ടു. ലേല വിപണിയെക്കുറിച്ചുള്ള പഠനത്തിനും പുതിയ ലേല സമ്പ്രദായങ്ങൾ ആവിഷ്കരിച്ചതിനുമാണ് പുരസ്കാരം. ലേല രീതികളിൽ ഇരുവരും നടത്തിയ പഠനങ്ങളും പരിഷ്കാരങ്ങളും ചരക്ക് സേവന മേഖലകളിൽ ഏറെ മാറ്റമുണ്ടാക്കിയെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. റേഡിയോ ഫ്രീക്വൻസി വിൽപ്പനയിൽ ഇവർ കൊണ്ടുവന്ന രീതി ആഗോളതലത്തിൽ ഏറെ ഗുണം ചെയ്തെന്നും സമിതി ചൂണ്ടിക്കാട്ടി. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരാണ് പോൾ ആർ മിൽഗ്രാമും റോബർട്ട് ബി വിൽസണും. കൊൽക്കത്തയെ തളച്ച് ബൗളർമാർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 82 റൺസിന്റെ തകർപ്പൻ ജയം. ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 82 റൺസിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ബൗളർമാരുടെ മികവിലാണ് ബാംഗ്ലൂർ വിജയം പിടിച്ചത്. സീസണിൽ ബാംഗ്ലൂരിന്റെ 5ാം ജയമാണിത്. കർണാടക ആരോഗ്യമന്ത്രിയെ മാറ്റി. കേരളത്തെ മാതൃകയാക്കുമെന്ന് പുതിയ മന്ത്രി. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ കർണാടക ആരോഗ്യമന്ത്രി വി ശ്രീരാമുലുവിനെ തലസ്ഥാനത്തു നിന്ന് മാറ്റി മുഖ്യമന്ത്രി ബി എസ് യെദൂരപ്പ. മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ സുധാകരനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് 20 വരെ അടച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. കോവിഡ് കാരണം 20 വരെ പ്രവർത്തിക്കില്ലെന്നാണ് അറിയിപ്പ്. നീറ്റ് ഫലം വെള്ളിയാഴ്ച. ദേശീയ മെഡിക്കൽ പൊതുപ്രവേശന പരീക്ഷ നീറ്റിന്റെ ഫലം വെള്ളിയാഴ്ച. കഴിഞ്ഞ മാസം 13-ന് എഴുതാൻ കഴിയാതിരുന്നവർക്കായി നാളെ വീണ്ടും പരീക്ഷ നടത്തിയ ശേഷം ഒരുമിച്ച് ഫലം പ്രഖ്യാപിക്കും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ NTA വെബ്സൈറ്റിൽ ഇത് ലഭ്യമാകും. ഹോമിയോ പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകണം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധത്തിന് ആഴ്സനിക് ആൽബം, ഫോസ്ഫറസ്, ട്യൂബർക്യുലീനം എന്നീ മരുന്നുകൾ വ്യാപകമായി ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ഹോമിയോ ഡോക്ടർമാരുടെ രാജ്യാന്തര സംഘടനയായ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മികച്ച തൊഴിൽ ദാതാവ് പുരസ്കാരം ലൂലുവിന്. ഏഷ്യയിലെ മികച്ച തൊഴിൽ ദാതാവ് പുരസ്കാരം ലൂലു ഗ്രൂപ്പിന്. 22 രാജ്യങ്ങളിൽ 194 ഹൈപ്പർ മാർക്കറ്റുകളുള്ള ഗ്രൂപ്പിൽ 43 രാജ്യങ്ങളിൽ നിന്നുള്ള 55,000 ജീവനക്കാരാണുള്ളത്. സ്ഥാപനം വിടുന്നവരുടെ എണ്ണം 1% താഴെയാണ്. ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ആധുനിക താമസ സൗകര്യം, ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇവയെല്ലാം ലഭ്യമാക്കി തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. കർഷക ബിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ്. കൃഷിമേഖലയുടെ ഉദാരവൽക്കരണം ലക്ഷ്യമാക്കി കഴിഞ്ഞ മാസം പാർലമെന്റ് പാസാക്കിയ 3 നിയമങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ട്രംപ് കോവിഡ് മുക്തനായെന്ന് വൈറ്റ് ഹൗസ്. തിരഞ്ഞെടുപ്പ് റാലിക്ക് പുറപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോവിഡ് മുക്തനായെന്ന് വൈറ്റ് ഹൗസ്. തുടർച്ചയായ റാപ്പിഡ് ടെസ്റ്റിലെ ഫലം നെഗറ്റീവ് ആണെന്ന് തിങ്കളാഴ്ചയാണ് വൈറ്റ് ഹൗസ് ഡോക്ടർ അറിയിച്ചത്. ട്രംപിന് കോവിഡ് സ്ഥിരീകരിച്ച് 10ാം ദിവസമാണ് അദ്ദേഹം കോവിഡ് മുക്തനായെന്ന് ഡോക്ടർമാർ പ്രഖ്യാപിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച നടി ഖുഷ്ബു BJPയിൽ ചേർന്നു. ഡൽഹിയിൽ BJP ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഖുഷ്ബു BJPയിൽ ഔദ്യോഗികമായി അംഗത്വമെടുത്തു. സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കേന്ദ്രമന്ത്രിയുമായ CT രവിയിൽ നിന്നാണ് അവർ അംഗത്വമെടുത്തത്.